ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ട മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോയിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിലെല്ലാം ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇതിനെടുത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഓയിൽ ചൂടാകുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ കറിവേപ്പില ഞാൻ ഒന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ, ഒന്നും കൂടി ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് 1 ടീസ്പൂൺ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കളറൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി. കാരണം ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതും 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം എരിവ് കൂടുതലാവണ്ട എന്ന് കരുതിയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ടയും കുറച്ചുള്ളൂ, 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുക. അത് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി, അപ്പോൾ ചൂടാക്കി പൊടിച്ചതല്ല, പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട പുഴുങ്ങിയത്, 2 മുട്ട പുഴുങ്ങിയതാണ്. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കുഞ്ഞു കുഞ്ഞായിട്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ ചെറിയ ജാറില്ലേ, മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഈസിയാണ് ഇത്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് മാത്രമല്ല, എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ തന്നെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ സിമ്പിളല്ലേ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.